നമസ്കാരം. ത്രിജി ന്യൂസ് പ്രധാന വാർത്തകൾ. റിയാസിന്റെ വിവാഹം നിശ്ചയിച്ചതോടെ തരുണക്കാർക്ക് ഇനി ആവേശത്തിന്റെ ദിനരാവുകൾ. വിവാഹത്തിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ ലോകത്തെ പ്രമുഖ താരങ്ങൾ കേരളത്തിലേക്ക് പറന്നെത്തിയേക്കും. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ചങ്ങായിമാറെ, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. റിയാസിന്റെ കല്യാണം ഉറപ്പിച്ചിക്കേ. മോനെ, യൂസഫിന്റെ അടുത്ത റിയാസിന്റെ മംഗലപ്പ ഫെബ്രുവരി 11. മേരെ പ്യാറി ദേശവാസിയോ, മേരാ കേരള കാ ദോസ്ത്, റിയാസ് ഭായി കാ ഷാദി ഫെബ്രുവരി 11 ഹേ. മേ ആവുംഗാ അച്ഛാ ദിൻ ആയേഗാ. ഞാനിങ്ങനെ മുഞ്ചായെന്ന് വിചാരിച്ചാ നമ്മളെ റിയാസ് ഖാന്റെ കല്യാണം ഉണ്ട് ഫെബ്രുവരി 11, അതിന് പോവാനാന്ന്. അസ്സലാമു അലൈക്കും. നമ്മളെ ചങ്ങായി, റിയാസിന്റെ കല്യാണം ഉണ്ട് ഫെബ്രുവരി 11. അവരെ പിന്നെ ഞാൻ കളിയൊന്നും നോക്കുന്നില്ല. ഇപ്രാവശ്യത്തെ ഗോൾഡൻ ബൂട്ട് നമ്മളെ ചങ്ക് ബ്രോ ഉണ്ട്. റിയാസ്, ഓന്റെ കല്യാണം ഉണ്ട് ഫെബ്രുവരി 11. ഓനിക്ക് പിയാപ്ലോ ഇടുവാൻ കൊടുക്കും. എന്റെ അമ്മേ, റിയാസിന്റെ കല്യാണം ആയോണ്ടിട്ട് റിലാക്സേഷൻ ഉണ്ട്. നെയ്ച്ചോറ് കഴിച്ചു കഴിച്ചു മടുത്തു. ഇനി റിയാസിന്റെ കല്യാണത്തലേന്ന് കുഷ്കയായിരിക്കുമല്ലോ. കുഷ്ക കണ്ട ഞാനും പുള്ളിക്കാരനും വാരി വാരി തിന്നും. ഇനി കുഷ്ക മാറ്റത്തൊന്നുമില്ലല്ലേ. എനിക്ക് കുറച്ച് തിരക്കുണ്ട് വയനാട്ടിൽ. നമ്മുടെ ഫ്രണ്ട് ഉണ്ട് റിയാസ്, ഓന്റെ മംഗലാന്ന് ഫെബ്രുവരി 11. അതിന് പോണം. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് റിയാസിന്റെ കണ്ണിനെറിഞ്ഞിട്ടുണ്ട്. അതിന്റെ പകപോക്കലായിട്ട് ഉയർത്തിപ്പിടിച്ച കത്തി കൊണ്ട് അവന്റെ കല്യാണത്തിന് ഉള്ളി അരിയിപ്പിച്ച് അവനെ കൊണ്ട് ഞാൻ കരയിപ്പിക്കും. I have a big friend in Sarwana, one Mr. Riyas. His marriage on February 10 or 11, so I will come to chair on that day. Thank you. ഈ റിയാസ് ആരാണെന്ന് എനിക്കറിയില്ല. ഉപ്പുപ്പ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവനെ പറ്റിയിട്ട്. അപ്പോൾ അവൻ്റെ കല്യാണം ഫെബ്രുവരി 11 അപ്പോൾ അവൻ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഞാനും ഉണ്ടാവും, നിങ്ങളും ഉണ്ടാവണം. പെരിയ തമ്പി ഇറക്കറ റിയാസ് തമ്പി, അവർക്കാക തിരുമണം കൂടി നാം തിരുമ്പി വന്നത്. ജാനോ ജാനോ, ഞാനിങ്ങ ബാവ് ഇതല്ലോ റിയാസിന്റെ കല്യാണ കത്ത് വന്നക്ക്. എന്റെ കേളപ്പേട്ട, എപ്പേ ഫെബ്രുവരി 11 നമുക്ക് പോണം. എന്റെ മേനെ, റിയാസിനെ കണ്ടിട്ട് കൊറേ ആയി. ഇനിയിപ്പൊ ഫെബ്രുവരി 11 ഓന്റെ കല്യാണത്തിന് കാണാലോ. പുതുജീവിതത്തിലേക്ക് ചുവടുവെക്കുന്ന റിയാസിനും ഫസ്നയ്ക്കും വിവാഹ ആശംസകൾ നേർന്നുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ.